ബാർണക്കിൾ ഗൂസിന് കുഞ്ഞിനെ പോലെ ഒന്ന് ചാടി നോക്കിയതാ. ഒന്നും പറ്റിയൊന്നുമില്ല. ബാർണക്കിൾ ഗൂസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലേ. പറഞ്ഞുതരാം. വെൽക്കം ടു പ്രപഞ്ചം. ഏകദേശം 4.5 അടി വീതി ചിറകുള്ളതും 5 പൗണ്ട് ഭാരവുമുള്ള ഇടത്തരം വലിപ്പമുള്ള ഗൂസാണ് ബാർണക്കിൾ ഗൂസ്. ഇവരുടെ ഇടയിൽ ആൺ പെൺ ഏതാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് വളരെ പ്രയാസമാണ്. കാരണം എല്ലാവർക്കും വെളുത്ത മുഖവും കറുത്ത കഴുത്തും തലയുമാണ്. പ്രധാനമായും അവയുടെ പിൻഭാഗം ചാരനിറമാണ്. തീരപ്രദേശങ്ങളിലെ ചെളിവെള്ളം, നനഞ്ഞ പുൽമേടുകൾ, ആർട്ടിക് തുന്ത്രയിലെ ചതുപ്പുകൾ എന്നിവിടങ്ങളിലാണ് അവർ പ്രധാനമായും കാണപ്പെടുന്നത്. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളുടെ അവസാനത്തിൽ അവർ ബ്രീഡിങ്ങിനായി മൈഗ്രേറ്റ് ചെയ്യാറുണ്ട്. അവരുടെ സംഖ്യയിൽ സുരക്ഷിതത്വം നൽകുന്നതിനായി അവർ കോളനികൾ രൂപീകരിക്കുന്നു. അതിനുശേഷം അവർ ഓരോ ഇണകളുമായി ജോഡിയാകുന്നു. കുതിച്ചു ചാടിയും ചിറകടിച്ചും ഒരുമിച്ച് ശബ്ദിച്ചും അവർ പരസ്പരം പ്രണയിക്കാൻ തുടങ്ങുന്നു. അനുയോജ്യമായ ഒരു പങ്കാളിയെ കണ്ടെത്തിയാൽ അവർ പിന്നീട് ജീവിതകാലം മുഴുവൻ അവരോടൊപ്പം ജീവിക്കും. ഇടയ്ക്ക് തേച്ചിട്ട് പോവാറില്ലെന്ന് സാരം. വലിയ പൊക്കമുള്ള പാറക്കെട്ടുകളിലോ ചിലപ്പോൾ താഴ്ന്ന പ്രദേശങ്ങളിലോ അവർ കൂടുകൂട്ടാൻ തുടങ്ങും. പക്ഷെ രണ്ടിടത്തും അപകട സാധ്യത ഏറെയാണ്. ബാർണക്കിൾ ഗീസ് അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാറില്ല. പകരം മുട്ട വിരിഞ്ഞ് കുറച്ചു നാളുകളിൽ തന്നെ സ്വന്തം കാലിൽ നിൽക്കാൻ കുഞ്ഞുങ്ങൾ പ്രാപ്തരാകുന്നു. താഴ്ന്ന പ്രദേശത്തുള്ള കൂടുകൾ ഭക്ഷണത്തോട് അടുത്തായിരിക്കും. അതുകൊണ്ട് അച്ഛനമ്മമാരുടെ കൂടെ യാത്ര ചെയ്ത് ഭക്ഷണം കിട്ടുന്ന പ്രദേശങ്ങളിൽ പോയാണ് കുഞ്ഞുങ്ങൾ ആഹാരം തേടുന്നത്. എന്നാൽ ഉയർന്ന പ്രദേശങ്ങൾ ഭക്ഷണം കിട്ടുന്നിടത്തു നിന്നും അകലെയായിരിക്കും. അതിനാൽ കുഞ്ഞുങ്ങൾ താഴേക്ക് ചാടണം. ആ ചാട്ടത്തിൽ രക്ഷപ്പെടാനുള്ള സാധ്യത 50-50. ബാർണക്കിൾ ഗൂസിൻ്റെ കുഞ്ഞുങ്ങൾ ചാടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അൺസഹിക്കബിളാണ് കേട്ടോ. നിങ്ങൾ തന്നെ കണ്ടു നോക്ക്. ഈ കുഞ്ഞുങ്ങൾ ചാടാൻ വരുമ്പോഴേ അമ്മയും അച്ഛനും ആദ്യം പറഞ്ഞു കാണിക്കും. അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ഇനി താഴെ ചാടി എത്തിയാലും അവരെ കാത്തിരിക്കുന്ന വേട്ടക്കാരുണ്ട്. കാക്കകൾ, കഴുകന്മാർ, ധ്രുവക്കരടികൾ, ആർട്ടിക് കുറുക്കന്മാർ എന്നിങ്ങനെ ഒരുപാട് പേർ. ഇനി മൂന്നാമത്തേതും അവസാനത്തേതുമായ കുഞ്ഞിന്റെ ചാട്ടമാണ്. Thank you.
വിജയകരമായി താഴെ എത്തുകയോ വേട്ടക്കാരെ അതിജീവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം 45 ദിവസത്തിനുള്ളിൽ അവർക്ക് പറക്കാൻ സാധിക്കും. അടുത്ത വർഷം ബ്രീഡിംഗ് ഗ്രൗണ്ടിലേക്ക് പറക്കാനും ഇളം പുല്ലുകൾ തിന്നാനും അവർ ശൈത്യകാല മൈതാനങ്ങളിലേക്ക് പറക്കും. ബാർണക്കിൾ ഗൂസ് 25 വർഷം വരെ ജീവിച്ചിരിക്കും. അതിനാൽ വരാനിരിക്കുന്ന നിരവധി സീസണുകൾക്കായി അവർ മടങ്ങി വരികയും ചെയ്യും. അപ്പൊ ഗൈസ്, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനിയും നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ഞാൻ പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരേക്കും ബൈ ബൈ. ഓ, ആരെങ്കിലും ഒന്ന് വണ്ടി വിളിക്കുമോ ഹോസ്പിറ്റലിൽ പോകാനായിട്ട്?